ജില്ലയുടെ കിഴക്കൻ മേഖലയായ തോട്ടുമുക്കത്ത് കൃഷിഭവൻ സബ് സെന്റർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ഈ ആവശ്യം ഉന്നയിച്ച് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദിവ്യ ഷിബുവിന്റെ നേതൃത്വത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി. മലയോര ഗ്രാമമായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് കൃഷിഭവന്റെ സബ് സെന്റർ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും അറ്റത്തുള്ള പ്രദേശമായ തോട്ടുമുക്കം പഞ്ചായത്തിലെ ഏറ്റവും അധികം കർഷകരും കർഷക തൊഴിലാളികളുമുള്ള പ്രദേശം കൂടിയാണ്. കൃഷിയാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗവും നിലവിൽ സർക്കാരിൻ്റെയോ ഗ്രാമപഞ്ചായത്തിൻ്റെയോ ഏതെങ്കിലും കാർഷികാനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വേണം പന്നിക്കോട് പ്രവർത്തിക്കുന്ന കൃഷിഭവനിലെത്താൻ. നേരിട്ട് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ രണ്ടും മൂന്നും ബസ്സുകൾ മാറി കയറുകയും വേണം. ഓട്ടോറിക്ഷയിലാണെങ്കിലും വലിയ തുക നൽകേണ്ട അവസ്ഥയാണ്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പലരും ആനുകൂല്യങ്ങൾ വാങ്ങാൻ വരാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ തോട്ടുമുക്കത്ത് കൃഷിഭവന്റെ സബ് സെന്റർ അനുവദിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് കൃഷിവകുപ്പ് മന്ത്രിക്ക് വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദിവ്യ ഷിബു നിവേദനവും കൈമാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീംപഴങ്കൽ, ക്ഷേമകാര്യ ചെയർമാൻ എം ടി റിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.